റോട്ട് ചൈനയുടെ ആദ്യ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഡ്രോയെ പറ്റിയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഡ്രോ നടന്നിട്ടില്ല. ഒരു പക്ഷേ ജൂണിൽ നടക്കുന്നതുകൊണ്ട് ഇനിയും വൈകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പോർട്ടിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടാകും. ഏതായാലും ഇന്ത്യ നിലവിലും ഒരു സ്ഥാനം വെച്ച് നോക്കുമ്പോൾ പോർട്ട് വണ്ണിൽ തന്നെയാണുള്ളത്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് ഇപ്പോഴാണല്ലോ AFC U23 ക്വാളിഫയർ മത്സരങ്ങളൊക്കെ നടന്ന, ഏഷ്യൻ ക്വാളിഫയേഴ്സ് നടന്നത്. അപ്പം അവിടെ ഇന്ത്യ ടീം നല്ലൊരു പെർഫോമൻസ് നടത്തി. അപ്പം ആ ഒരു ടീമിൻ്റെ പെർഫോമൻസ് നമ്മുടെ ഒരു ചൈനയിലേക്കുള്ള സ്വപ്നങ്ങളിൽ ഈ ഒരു സീനിയർ ടീമിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു റോട്ട് ചൈന വീഡിയോയിൽ നോക്കുന്നത്. ഏതായാലും ഹൈ ഫ്രണ്ട്സ്, സുഷ്മി വിഷു ഫാൻഡ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റോട്ട് ചൈന നെക്സ്റ്റ് വീഡിയോ എന്തേ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, നമ്മൾ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ബുധനാഴ്ചകളിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം വ്യാഴാഴ്ചയാണ് വന്നത്, അത് മറ്റൊന്നുമല്ല. ഇന്നലെ രണ്ട് വീഡിയോസ് വന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ എല്ലാ, അതായത് ഓരോ രണ്ട് ബുധനാഴ്ചകൾ കൂടുമ്പോഴായിരിക്കും ഈ ഒരു വീഡിയോ പുറത്തിറക്കുന്നുണ്ടാകുക. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒരു സാഫ് ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ സാഫ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഒരു ടീമിൻ്റെ പെർഫോമൻസ്, അതായത് അവസാന മൂന്ന് മത്സരങ്ങളിൽ എല്ലാവർക്കും ഇമ്പ്രസീവ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ കളിച്ച മാൽദീവ്സും നേപ്പാളിനോടൊക്കെ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന എതിരാളികൾ അതിനേക്കാൾ മുകളിലുള്ളവരായിരിക്കും. അപ്പം ഈ ഒരു ടീമിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ടീമിന് സർവൈവ് ചെയ്യാൻ സാധിക്കുമോ, ഏതൊക്കെ പൊസിഷനുകളിൽ റീപ്ലേസ്മെൻ്റ് വേണം, അതിന് നമ്മൾ ഈ ഒരു U23 ഒരു, ഇപ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തില്ലെങ്കിലും ഞാൻ ഒരു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സീനിയർ ടീമിനെ ഈ ഒരു ടീമിൽ നിന്ന് ഏതൊക്കെ താരങ്ങളെ പിക്ക് ചെയ്തിട്ട് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. നമുക്കേതായാലും ഓരോ പൊസിഷനുകളിൽ നിന്ന് തന്നെ നോക്കാം. അപ്പം ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ ധീരജ് നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. പക്ഷേ ഗുർപ്രീത് സിംഗ് സന്ധുവിന് ഇപ്പോഴും ഒരു ആ എക്സ്പീരിയൻസിൻ്റെയും പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ധീരജിന് എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും അമരീന്ദറിന് ഒരു ഫൈറ്റ് കൊടുക്കുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. ഇനി സ്ഥിരമായി, ഇപ്പം ധീരജ് അങ്ങനെ സ്ഥിരമായിട്ട് നാഷണൽ ടീമിൽ വരുന്ന താരമല്ല. ഇനി സ്ഥിരമായിട്ടൊക്കെ ഒരു പക്ഷേ കോച്ച് പരിഗണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ISL പെർഫോമൻസും കൂടി നോക്കും. ഏതായാലും എനിക്ക് ഇവരെക്കാളൊക്കെ ഒരു ആനുകൂല്യം തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു 1-on-1 സിറ്റുവേഷനിലെ ചില പെർഫോമൻസുകളാണ്. അത് തീർച്ചയായിട്ടും ധീരജിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. വിത്തിൻ ഒരു 4-5 years ധീരജ് ഒരു ഫസ്റ്റ് ചോയ്സ് ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ നമുക്കിനി മെയിൻ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നുള്ളൊരു കാര്യം നോക്കും. ഈ U23 ടീം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് സാഫ് ടൂർണമെൻറ്റുകളിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സെൻറ്റർ ബാക്ക് പല മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിങ്കൻ ആര് കൂട്ട്, ഇപ്പം സന വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു U23 ദീപക് ടാങ്കിരിയുടെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഡിഫെൻസീവ്ലി ആണെങ്കിലും ബോള് പാസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇൻബോളും ഓഫ് ദ ബോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പം ജിങ്കൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ ബോൾ അത്ര ഇതില്ല. സനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഓൺ ദ ബോളിൽ ഭയങ്കര ഇതാണ്, പക്ഷേ മറ്റേതിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് പുറകിലോട്ട് പോകും. ഇങ്ങനെ ചില ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ദീപക് ടാങ്കരി അതിൻ്റെയൊക്കെ കുറച്ച് ഓഫ് മിക്സോ ഉള്ള പ്ലെയർ തന്നെയാണ്. പിന്നെ ഇപ്പം അൻവർ അലി ഗോവയിലേക്ക് സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അൻവർ അലിക്കും സീനിയർ ടീമിലേക്ക് പെർഫോമൻസ് നടത്തിയാൽ ഉറപ്പായും വരാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ സനയുണ്ട്. പിന്നെ ഓരോ ടീമിലും ഒരു സെൻറ്റർ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു ചൈനീസ് സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഡിഫൻസിനെ ബാലൻസ് ചെയ്യുന്നൊരു തരത്തിലേക്ക് ടീം മാറാനുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഡിഫൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു കഴിഞ്ഞൊരു ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഡിഫൻസിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി വിങ് ബാക്കുകളിലേക്ക് വരുമ്പോൾ നമ്മളെ ഇപ്പം റൈറ്റ് വിങ് ബാക്കിൽ പ്രീതം കോട്ടാൽ, രാഹുൽ ബേക്കെ അല്ലെ സെർട്ടനൊക്കെയാണ് കളിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ആശിഷ് റായ്. ആശിഷ് റായ് എനിക്കൊന്നും കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു ഈ ഒരു ISL സീസൺ കൂടി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ച് തീർച്ചയായിട്ടും ഒരു ഒരു എന്താ നാഷണൽ ടീം, ഇപ്പം നാഷണൽ ടീം സ്ഥിരമായിട്ട് വരുന്നൊരു പ്ലെയർ അല്ല ആശിഷ് റായ്. ഇപ്പം ആ ഒരു ലെവലിലേക്ക് താരത്തിന് എത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പം സെർട്ടൻ ഇപ്പം നന്നായിട്ട് കളിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം പ്രീതം കോട്ടാൽ, പ്രീതം കോട്ടാൽ കുറച്ചും കൂടി സ്ലോ ആണ്. സെർട്ടൻ പക്ഷേ ഒരു 27-28 ഏജ് ആയി. ഇപ്പം ഈ ഒരു വിത്തിൻ എന്താ ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ആശിഷ് റായ് കുറച്ചും കൂടി യങ്ങാണ്. ഒരു മെയിൻ ചോയ്സ് RB ആയി വരാനുള്ള സാധ്യതയുണ്ട്. ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ
സുഭാശിഷും അന്തറും ഒക്കെയാണുള്ളത്. പക്ഷേ ആകാശ് മിശ്ര 19 വയസ്സുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫൻസീവ്ലി ആണെങ്കിലും, ഇപ്പം അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത് ഒരു വെസ്റ്റ് ഏഷ്യൻ കൺട്രീസൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഇതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സീസണ് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഫിസിക്കലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം യു എ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും കിർഗിസ്ഥാനൊക്കെ ആണെങ്കിലും അവരുടെ ഒരു U23 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സീനിയർ ലെവലിലുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു ഫിസിക്കുണ്ട്. കിർഗിസ്ഥാൻ്റെ എത്രയല്ല, ബാക്കി രണ്ട് ടീമുകളുടെ നോക്കിയാലും. അപ്പോൾ അവർക്കെതിരെയൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു റൈറ്റ് ബാക്ക് ആശിഷ് റായിക്കാൾ ഒരു പകുതി മുകളിൽ വേണമെങ്കിൽ ആകാശ് മിശ്രയുടെ പെർഫോമൻസ് പറയാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് കടക്കുമ്പോൾ അപ്പുയ ആൻഡ് സുരേഷ് തന്നെയാണ് നാഷണൽ ടീമിൽ U23 കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, അവർ തന്നെ ആയിരിക്കും മുന്നോട്ടുള്ള യാത്രയിലും. ഇനി നമുക്ക് വിങ്ങേഴ്സ്, ഇപ്പം സ്റ്റിമാച്ച് കളിപ്പിക്കുന്ന ഒരു 4-4-2 അല്ലെങ്കിൽ ഒരു 4-2-2 അങ്ങനെ ഒരു ലെവലിലാണ്. 2 അതായത് 4 ഡിഫൻഡേഴ്സ് പിന്നെ 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് 2 അറ്റാക്കിംഗ് അല്ലെ ഓർ വിങ്ങേഴ്സ് ആൻഡ് 2 സ്ട്രൈക്കേഴ്സ്. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പം ഒരു ഇപ്പം ബ്രാൻഡൻ ആൻഡ് യാസറിനെയാണ് സാഫിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആഷിക്കൊക്കെ വരുമ്പോൾ ഇതിനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു U23 ഒരു ടീമിലെ എനിക്കൊന്ന് വിക്രം ഓർ രാഹുൽ ഇതിൽ ഒരു താരത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു വിങ്ങിൽ, അതായത് നമ്മുടെ ഒരു സ്കോറിംഗ് ഉള്ള പ്ലേയേഴ്സ് ആണ്, നമുക്ക് സ്കോറിംഗ് എന്ന് പറയുന്നത് നാഷണൽ ടീമിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം വിക്രമിനെയോ രാഹുലിനെ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പോസ്റ്റിലേക്ക് അടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം ഉറപ്പായും വരും. അപ്പോൾ ഇതിലൊരു താരത്തെ ഏതെങ്കിലും ഒരു വിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. മറ്റൊരു വിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ വേണം. ഇപ്പോൾ ബ്രാൻഡനെ പോലെയോ അല്ലെങ്കിൽ സഹലിനെ പോലെയോ അല്ലെങ്കിൽ ആഷിഖിനെ പോലെയോ ഇവരൊക്കെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന താരങ്ങളാണ്. അപ്പം അതുപോലത്തെ പ്ലേയേഴ്സിനെ ആ ഒരു തരത്തിലും നമുക്ക് അവിടെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പം കുറച്ചും കൂടി ബാലൻസ് ആകും. ഇനി സെൻട്രൽ ഫോർവേഡിലേക്ക് കിടക്കുമ്പോൾ നിലവിലെ ഓപ്ഷൻസ് ഇപ്പോൾ റഹീം അലി പെർഫോം ചെയ്തു, പക്ഷേ ഗോൾ സ്കോറിംഗ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നു മൻവീർ ഛേത്രി കോമ്പോ തന്നെയാണ് നിലവിലും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. എന്തായാലും ISL സീസണിൽ ഇപ്പം 4 ഫോറിനേഴ്സായിട്ട് ചുരുക്കിയ സാഹചര്യത്തിൽ ഇനിയും ഒരു ഫോർവേഡ്സുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്, എമർജ് ചെയ്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ ഇപ്പം വിദ്യാശാഗറിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സെൻട്രൽ ഫോർവേഡിനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിങ്ങിലൊരു സ്കോറിംഗ് പ്ലെയർ വന്നു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ആകും. അപ്പം ഈ ഒരു U23 ടീമും സീനിയർ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടേക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് വേണമെന്ന തരത്തിൽ ഒരു കാര്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റോഡ് ടു ചൈനയുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ തീരുമാനിക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ചയല്ല, അതിൻ്റെ അടുത്ത ബുധനാഴ്ചയാണ് അടുത്ത റോഡ് ടു ചൈന വീഡിയോ വരുന്നത്. അപ്പം നമുക്ക് മറ്റൊരു വിഷയം, ആ ഒരു വിഷയം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ചെയ്യേണ്ടിയിരുന്നതാണ്. അപ്പം ഇങ്ങനൊരു കോൺസെപ്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഇത് ചെയ്തത്. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. അവിടെ നിന്ന് സുഷ് ഫാൻ സൈനിക.